ഇന്നലെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്ന കൊച്ചി കളമശ്ശേരിയിൽ മഴ മാറിയതോടെ ഏറെക്കുറെ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ദുരിതത്തിന് പക്ഷേ ഇപ്പോഴും വലിയ ഒഴിവൊന്നുമില്ല. കാരണം ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയ ഭാരിച്ച ജോലികൾ തന്നെയാണ്. കളമശ്ശേരിയിൽ നിന്ന് റിബിൻ രാജുവാണ് നമുക്കൊപ്പം ചേരുന്നത്. റിബിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ മുഴുവൻ വെള്ളത്തിലായിരുന്നു, അതിൻ്റെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് റിബിൻ ഇന്നലെ പറഞ്ഞു. ഇന്നെന്തായാലും വെള്ളം ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ വീടുകളൊക്കെ, ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയതാണ്. ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഈ അധികൃതർ, തദ്ദേശ സ്ഥാപന അധികൃതരൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഈ കൂടുതൽ ഈ അഴുക്ക് ജാലുകളൊക്കെ കുറച്ച് കുറച്ചുകൂടി ക്ലിയർ ആക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടാകുമോ ഇനിയുള്ള ദിവസങ്ങളിൽ? ദിവീഷ്, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിൽക്കുന്ന സ്ഥലം, ഇന്നലെ ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു. ഇതൊരു റോഡാണ്, പക്ഷേ ഇന്നലെ ഇതൊരു തോട് പോലെയായിരുന്നു നമ്മളുടെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത്. വലിയ രീതിയിലുള്ള ദുരിതം ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ ഇന്നലെ അനുഭവിക്കുകയും ചെയ്തതാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങി. പക്ഷേ വീടുകളിൽ നിന്നുള്ള വീടുകളിലെ ശുചീകരണം അടക്കം ഇന്നലെ രാത്രിയാണ് പലരും പൂർത്തിയാക്കിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഒരു വീടിൻ്റെ ഏകദേശം ഈ ഭാഗം വരെ വെള്ളം കയറിയ നിലയിലായിരുന്നു. അതായത് വീടിനുള്ളിലേക്ക് മുഴുവൻ വെള്ളം കയറിയ നിലയിലായിരുന്നു. ഇപ്പോഴാണ്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് വെള്ളം ഇറങ്ങിപ്പോയത്. പക്ഷേ വലിയ രീതിയിലുള്ള ക്ലീനിങ്ങും ഒരുപാട് ചിലവ് വരുന്ന ഒരു കാര്യങ്ങളാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചേച്ചി, എപ്പോഴത്തേക്കാണ് എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ കഴിഞ്ഞത്? വൈകുന്നേരത്തോടുകൂടി ഞങ്ങളുടെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞു. സാധനങ്ങളൊന്നും ഞങ്ങൾ ഇറക്കിയിട്ടില്ല. വെറുതെ കട്ടിലെ ഇപ്പോൾ കിടക്കണെല്ലാം വെറുത്തിൻ്റെ പൊക്കത്തേനാണ് കയറ്റി വെച്ചേക്കണത്. കാരണം വെള്ളം എപ്പോഴാണ് ഇനിയും വരാൻ പോകണമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ നിൽക്കണം. സാധനങ്ങളെല്ലാം ഉയർത്തി വെച്ചിരിക്കുകയാണ് അല്ലേ? കട്ടില് മാത്രം ഇട്ടിട്ടുണ്ട്. പൊക്കത്തുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ എപ്പോഴും വെറുതെ മുഖത്തേനാണ് കയറ്റി വെച്ചിരിക്കുന്നത്. പലരും പല വീടുകളിൽ ആളുകളില്ലല്ലോ, എല്ലാവരും മറ്റുള്ള ഇന്നലെ വൈകുന്നേരം തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ പ്രായമായ ഒരാൾക്കാരെ മാത്രമേ നമ്മളിങ്ങോട്ട് കൊണ്ടുവരാതിരിക്കണത്. പിന്നെ ശുദ്ധീകരിച്ചെങ്കിൽ നമുക്ക് കിടക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് കുറച്ച് ആൾക്കാർ മറ്റുള്ള വീടുകളിൽ പോയി താമസിക്കുന്നുള്ളൂ. എല്ലാവരും രാവിലെ തന്നെ തിരിച്ചു വരും. ഞങ്ങളൊന്നും മാറിയിട്ടില്ല. കാരണം ഇത്ര സാധനങ്ങൾ ഇട്ട് നമ്മൾ പിന്നെയും പോകണ്ടേ? രാത്രിയാകുമ്പോൾ നമ്മൾ ഇവിടെ പോയാലും തിരിച്ചും കൂടെ തന്നെ വരണം ഈ സാധനങ്ങൾ എടുത്തു വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫാമിലി നൈറ്റ് ഇവിടെ നിൽക്കണം. പ്രായമായവരെ വീടുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം കാലാവസ്ഥ ഇപ്പോഴും അനുകൂലമായിട്ടില്ല. രാത്രി മഴ മാറി നിന്നു എന്നുള്ളത് എന്നത് മാത്രമാണ് ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷേ വീണ്ടും മഴ പെയ്താൽ സമാനമായൊരു സാഹചര്യം, ദുരിതം അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രായമായ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി ക്ലീനിങ് ജോലികളെല്ലാം പൂർത്തിയാക്കി. പക്ഷേ വീട്ടിലെ ഒട്ടുമിക്ക സാധനങ്ങളും ഹൈറ്റിലേക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ വീണ്ടും മഴയുണ്ടായാൽ ഒരു ദുരിതം വീണ്ടും അനുഭവിക്കരുത് എന്നുള്ള ആ ഒരു അതൊരു മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത്തരം ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടത് ഈ ഭാഗത്തെല്ലാം ഒരാൾ പൊക്കം വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും ക്ലീനിങ് ജോലികളും മറ്റുമൊക്കെ ആയി ആളുകൾ ഇപ്പോഴും അതിൻ്റെ ഒരു ദുരിതം അനുഭവിക്കുകയാണ് ഈ കളമശ്ശേരി ഭാഗത്ത്. ശരി അറിവൻ, ഈ ഓട കണ്ടാലറിയാം അവിടുത്തെ അതിലൂടെയുള്ള വെള്ളമാണ് ഉയരുന്നത്. വലിയ തോതിൽ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്, രോഗസാധ്യതകളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം വേഗത്തിൽ ക്ലീനിങ് ഒക്കെ നടക്കട്ടെ, ഇനി ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എങ്ങനെയാണ് മഴ വരുന്നത്, വേണ്ട രീതിയിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എത്രത്തോളം ചെയ്യും കോർപ്പറേഷൻ എന്നുകൂടി കണ്ടറിഞ്ഞ ശേഷമേ കാര്യങ്ങൾ അറിയാൻ കഴിയൂ. ശരി റിബിൻ.